അപ്പം ഒരിക്കുന്ന മുഞ്ചിയ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അതിനു പക്ഷേ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ടു ദിലീപ് ചാനൽ. നമ്മുടെ ഹിന്ദിയിലെ തന്നെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് മഡോക്ക് സൂപ്പർ നാച്ചുറൽ യൂണിവേഴ്സ്. അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന മെയിൻ തീം എന്ന് പറയുന്നത് നമ്മുടെ ഹൊറർ ഫ്രാഞ്ചൈസിൽ വരുന്ന സിനിമകൾ നിർമ്മിക്കുക എന്നതാണ്. അതിൽ മെയിൻ തീം എന്ന് പറയുന്നത് കോമഡി ഉണ്ടാവും, അതുപോലെ തന്നെ ഹൊററും ഉണ്ടാവും. രണ്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഈ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന പല സിനിമകളും. ഈ വർഷം തന്നെ ഈ പ്രൊഡക്ഷൻ കമ്പനി രണ്ട് സിനിമകളാണ് തിയേറ്റർ റിലീസിന് വന്നത്. ഈവൻ സ്ക്രീനിൻ്റെ സെക്കൻഡ് പാർട്ട് ഓൾമോസ്റ്റ് 500 crore മുകളിലൊക്കെയാണ് കളക്ഷൻ നേടിയത് ബോക്സ് ഓഫീസിൽ. അതുപോലെ തന്നെ നമ്മുടെ മുഞ്ചിയ എന്ന് പറഞ്ഞ സിനിമ, എന്തായാലും മുഞ്ചിയ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. OTT റിലീസിലാണ് ഞാൻ ഇപ്പോൾ ഈ സിനിമ കണ്ടത് തന്നെ. ഇതിൻ്റെ ഡബ്ഡ് വേർഷൻ തമിഴ് പതിപ്പുണ്ട്. നിങ്ങൾക്ക് ഹിന്ദി കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തമിഴിലും സിനിമ കാണാൻ സാധിക്കും. എന്തായാലും റിവ്യൂലോട്ട് തന്നെ വരാം. സിനിമയിലെ മെയിൻ തീം എന്ന് പറയുന്നത് കോമഡി വിത്ത് ജേനർ, അതുപോലെ തന്നെ ഹൊററും ഉണ്ടാവും ഈ സിനിമയിൽ. പക്ഷേ ഹൊറർ എന്ന് പറഞ്ഞാൽ എനിക്ക് ബേസിക്കലി OTT കണ്ടിട്ട് അത്ര വലിയൊരു ഹൊററായിട്ട് തോന്നിയില്ലെങ്കിലും ആ ഒരു ക്രീച്ചർ ട്രിഗർ ആയിട്ട് വരും നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാലും. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. പിന്നെ ഒരു സമയത്ത് എത്തുമ്പോൾ ആ സിനിമേൻ്റെ ഫ്ലാഷ് ബാക്ക് ഈ ചെറുക്കൻ്റെ ഫാമിലിയിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും. പിന്നെ ആ ഒരു ഇൻസിഡൻ്റ് ഈ ചെറുക്കൻ്റെ ഫാമിലി എങ്ങനെയാണ് നടക്കുന്നത്, പിന്നെ അതൊക്കെ ആയിട്ട് സിനിമ കണക്റ്റ് ആവുന്നുണ്ട് ഒരു സമയത്ത് എത്തുമ്പോൾ. എന്നാൽ ഈ പടത്തിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു വെറുപ്പീരുണ്ട്. ഈ ഒരു ക്രീച്ചറും ഈ ചെറുക്കനായിട്ട് വരുന്ന ഹൊറർ സീൻസൊക്കെ അതൊക്കെ നല്ല രീതിയിൽ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് കണ്ടിരിക്കുകയാണ് സിനിമയുടെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയാനായിട്ട്. എന്തായാലും പടം ഞാൻ സത്യം പറയാൻ ഡിസപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫ്രാഞ്ചൈസിലെ മെയിൻ ഉള്ള ഒരു സാധനം, മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കോമഡി വിത്ത് ഹൊററാണ്. ഈ പടത്തിൽ അത് നല്ലൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഈവൻ സത്യരാജൻ്റെ ക്യാരക്ടർ വരികയാണെങ്കിലും ചെറിയ രീതിയിൽ ഒരു കോമഡി ഐറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ വലിയ രീതിയിൽ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്. എന്നാൽ പോലും ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ ചെറിയ രീതിയിൽ കോമഡി ചെറിയ രീതിയിൽ വന്നു എന്നല്ലാതെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. ഈ ഫ്രാഞ്ചൈസ് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് ഈ ഒരു സിനിമ വേണമെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആയിരിക്കും. അല്ലാതെ ഈ ഫ്രാഞ്ചൈസ് ഫോളോ അപ്പ് ചെയ്യാത്തവർക്ക് ഈ സിനിമ എന്തായാലും നല്ല രീതിയിൽ ഡിസപ്പോയിൻമെൻറ്റ് തന്നെയായിരിക്കും. ഒരു കംപ്ലീറ്റ് ടൈം വേസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു സിനിമ. എന്തായാലും സിനിമേൻ്റെ ഫ്രാഞ്ചൈസ് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് ക്ലൈമാക്സിൽ എൻ ക്രെഡിറ്റ് സീനിൽ ഒരു നല്ലൊരു ഐറ്റം അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഫ്രാഞ്ചൈസിലെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ശ്രീ എന്ന് പറഞ്ഞ സിനിമ സെക്കൻഡ് പാർട്ട്. എന്തായാലും ആ സിനിമൻ്റെ കിടിലും റിവ്യൂ ആയിട്ട് ഞാൻ വരാം. എന്തായാലും ഈ ഫ്രാഞ്ചൈസ് ഫോളോ അപ്പ് ചെയ്യുന്ന എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു സിനിമ നല്ല രീതിയിൽ ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഈ ഫ്രാഞ്ചൈസ് ഫോളോ അപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക സിനിമൻ്റെ റിവ്യൂ. കൂടുതൽ സിനിമ റിവ്യൂസിനായിട്ടും സിനിമ അപ്ഡേറ്റ്സ് ചെയ്യാൻ ശല്യപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ടു ദിലീപ് ചാനൽ.